സർവശക്തനും സകലത്തിൻ്റെയും നിയന്താവുമായ നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഓരോ നിമിഷവും കാത്തു സംരക്ഷിക്കുന്ന അത്യുന്നതനായ ദൈവപിതാവിന് എല്ലാ സ്തുതിയും നന്ദിയും നമുക്ക് സമർപ്പിക്കാം അവിടുത്തെ അതിപരിശുദ്ധമായ നാമത്തിന് എക്കാലവും എല്ലാറ്റിലും എല്ലാ സ്തുതിയും ബഹുമാനവും ആരാധനയും ഉണ്ടായിരിക്കട്ടെ പിടൊരു സുഭാഷിതങ്ങൾ ഒൻപതാം അധ്യായം പത്താം തിരുവതൽ ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ് പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ് പിന്നെ ഇവിടെ ഒരു നമുക്ക് ചുറ്റും നാം പരിശോധിക്കുമ്പോൾ പലപ്പോഴും നമ്മളെ ഓരോരുത്തരെയും നമ്മെ പരിശോധിക്കുമ്പോൾ നാം കാണുന്നുണ്ട് മനുഷ്യൻ വലിയ അധ്വാനത്തിലാണ് കൊച്ചുകുട്ടികൾ മുതൽ പടുവൃദ്ധർ വരെ എല്ലാവരും അധ്വാനത്തിലാണ് ഈ ലോകത്തിൽ സമ്പത്ത് നേടാൻ ഈ ലോകത്തിൽ മഹത്വം നേടാൻ ഈ ലോകത്തിൽ സുഖസൗകര്യങ്ങൾ നേടാൻ ഈ ലോകത്തിൽ ഉന്നതരായിത്തീരാൻ അങ്ങനെ പല പല കാര്യങ്ങൾക്ക് വേണ്ടി ഈ ലോക ജീവിതത്തിലെ പല കാര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ അധ്വാനത്തിലാണ് ഈ കാര്യങ്ങൾ നേടിയെടുക്കാൻ അവരെ പ്രാപ്തരാക്കുന്ന അറിവ് സമ്പാദിക്കുന്നതിൽ മനുഷ്യൻ വ്യഗ്രചിത്തിനാണ് അവൻ്റെ അധ്വാനം മുഴുവൻ ഈ അറിവിന് വേണ്ടിയാണ് അവൻ ആഗ്രഹിക്കുന്നതൊക്കെ നേടിയെടുക്കാനുള്ള ഒരു അറിവിന് വേണ്ടി ഇവിടെ ജീവിതത്തിൽ പലപ്പോഴും പല സംഭവങ്ങളുണ്ടാകുമ്പോൾ ചിലപ്പോൾ ചില സാമ്പത്തിക ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ വേദനകളും ദുരിതങ്ങളും ഉണ്ടാകുമ്പോൾ തനിക്ക് പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ചില സന്ദർഭങ്ങളിൽ മനുഷ്യൻ അവനെക്കുറിച്ച് എന്നെ ചിന്തിക്കാറുണ്ട് ഞാൻ എന്താ ഇതൊക്കെ സംഭവിക്കുന്നത് ഇതെന്താ ഇങ്ങനെയൊക്കെ എന്നൊക്കെ മനുഷ്യനെ ആലോചിക്കാറ് ഇപ്പോൾ ഇവിടെ ഒരു ലോകചരിത്രത്തിലുടനീളം മനുഷ്യൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അവനവനെ തന്നെ അറിയുക തന്നെ തന്നെ അറിയുക അതിന് വലിയ പ്രാധാന്യം ലോകം നൽകിയിട്ടുണ്ട് ലോകത്തിലെല്ലാ തത്വചിന്തകളും നൽകിയിട്ടുണ്ട് പ്രിയപ്പെട്ടവര് എന്നാൽ ദൈവത്തിൻ്റെ വചനം പരിശുദ്ധ ബൈബിൾ എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തെ അറിയുക അതുകൊണ്ട് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വ്യക്തമായി പറയാൻ സാധിക്കും ദൈവത്തെ അറിയാതെ തന്നെ തന്നെ അറിയുക സാധ്യമല്ല തന്നെ തന്നെ അറിഞ്ഞിട്ടല്ല ദൈവത്തിലേക്ക് എത്തുക ദൈവത്തെ അറിയുന്നതിലൂടെയാണ് ഒരുവൻ താൻ ആരാണെന്ന് യഥാർത്ഥത്തിൽ അറിയുക ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ലോകം തന്നെ തന്നെ അറിയാൻ ശ്രമിച്ചത് മുഴുവൻ വ്യർത്ഥമായിത്തീർന്നു പ്രയോജനരഹിതമായി മാറി അത് ഈ ലോകത്തിൽ മനുഷ്യനെ ദൈവത്തിൽ നിന്നും യാഥാർത്ഥ്യത്തിൽ നിന്നും അകറ്റിയതല്ലാതെ ആരെയും ദൈവത്തിലേക്ക് അടുപ്പിച്ചിട്ടില്ല അതുകൊണ്ട് ദൈവവചനം പഠിപ്പിക്കുന്നു നീ ദൈവത്തെ അറിയ അതുകൊണ്ട് വചനം പറയുന്നത് പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ് ഇപ്പോഴൊരു എന്താണ് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചത് ഇവിടെ ഒരു ദൈവം അവിടുത്തെ സ്നേഹത്തിൽ നിന്നാണ് മക്കൾക്ക് ജന്മം നൽകുന്നത് അതെന്തെങ്കിലും ആവശ്യകത കൊണ്ടോ നിർബന്ധം പോലോ ഒന്നുമല്ല ദൈവം അത് ചെയ്തത് ദൈവപിതാവ് അവിടുത്തെ സ്നേഹത്താൽ മക്കൾക്ക് ജന്മം നൽകി അവരെ സൃഷ്ടിച്ചു ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തിയേഴാം തിരുവതിനം ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിൻ്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു അപ്പോൾ ദൈവമാണ് മനുഷ്യനെ ഈ പ്രപഞ്ചത്തിലുള്ള സകലത്തെയും സൃഷ്ടിച്ചത് ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം ഒന്നും രണ്ടും വചനങ്ങൾ ഞാൻ പറഞ്ഞു എൻ്റെ പിതാക്കന്മാരുടെ ദൈവമേ കരുണാമയനായ കർത്താവെ വചനത്താൽ അങ്ങ് സകലതും സൃഷ്ടിച്ചു ജ്ഞാനത്താൽ അവിടുന്ന് മനുഷ്യന് രൂപം നൽകി അപ്പോൾ ദൈവമക്കളുടെ കാര്യത്തിൽ മനുഷ്യൻ്റെ കാര്യത്തിൽ ദൈവോധനം പറയുക ദൈവത്തിൻ്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു ജ്ഞാനത്താൽ അവിടുന്ന് മനുഷ്യന് രൂപം നൽകി അപ്പോൾ സ്വർഗത്തിൽ തൻ്റെ മക്കൾക്ക് ജന്മം നൽകിയ പിതാവ് ഈ ഭൂമിയിൽ വന്ന് ഈ ഭൂമിയിലെ മണ്ണുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി തൻ്റെ മക്കൾക്ക് ശരീരമുള്ളവരായി അവരെ സൃഷ്ടിച്ച് അവർക്ക് തൻ്റെ ആത്മാവിനെ നൽകി വ്യക്തികളായി സൃഷ്ടിച്ചു ഇതിൻ്റെ എല്ലാം പിന്നിൽ വളരെ വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ദൈവത്തിനുണ്ട് അത് ദൈവം അനുവദിച്ചാൽ നമുക്ക് പിന്നീട് പരിശോധിക്കാം അപ്പോൾ വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യത്തോടെയാണ് ദൈവം ജന്മം നൽകിയത് പൊട്ടിത്തെറിച്ച് ആകസ്മികമായ ഉണ്ടായ ചില പ്രതിഭാസങ്ങളുടെ ആകത്തുകയല്ല മനുഷ്യൻ ഏതാനും രാസപദാർത്ഥങ്ങൾ അവിചാരിതമായി ഒരു പ്രത്യേക സന്ദർഭത്തിൽ ആകസ്മികമായി കൂടിച്ചേർന്നതിൻ്റെ പരിണത ഫലമല്ല മനുഷ്യൻ പിതാവ് സകലത്തിൻ്റെയും ഉഠയവനം സർവസക്തനുമായ ദൈവപിതാവ് അവിടുത്തെ സ്നേഹത്താൽ രൂപപ്പെടുത്തിയവനാണ് മനുഷ്യൻ അതുകൊണ്ട് ദൈവത്തെ അറിയാതെ തന്നെ തന്നെ അറിയാൻ ആർക്കും സാധിക്കില്ല വീണ്ടും നാം ഓരോരുത്തരും നിലനിൽക്കുന്നത് ദൈവത്തിൻ്റെ ഇച്ഛയാലാണ് ദൈവം ഇച്ഛിക്കുന്നില്ലെങ്കിൽ ഒന്നും നിലനിൽക്കില്ല വചനം സാക്ഷ്യപ്പെടുത്തുന്നു വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ് സകലതും അതേ വചനത്താൽ തന്നെയാണ് ദൈവം ഇതെല്ലാം കാത്തു സൂക്ഷിക്കുന്നത് ഞാനിതിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അങ്ങ് ഇച്ഛിക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലും നിലനിൽക്കുമോ ഇപ്പൊ ദൈവം ഇച്ഛിക്കുന്നില്ലെങ്കിൽ ദൈവഹിതമല്ലെങ്കിൽ ദൈവം തീരുമാനിക്കുന്നില്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ ഒന്നും നിലനിൽക്കില്ല അങ്ങ് അസ്തിത്വം നൽകിയില്ലെങ്കിൽ എന്തെങ്കിലും പുലരുമോ അപ്പോൾ എല്ലാറ്റിൻ്റെയും അസ്തിത്വം ദൈവത്തിൽ ആശ്രയിച്ചാണെങ്കിൽ ദൈവത്തിൻ്റെ ഹിതത്താൽ മാത്രം അസ്തിത്വം ലഭിച്ചതാണ് എല്ലോറ്റിനും ദൈവത്തിൽ നിന്ന് മാറി ഒരസ്തിത്വം ഒന്നിനുമില്ല ജീവനുള്ളവയെ സ്നേഹിക്കുന്ന കർത്താവെ സർവവും അങ്ങയുടേതാണ് അപ്പോൾ ദൈവം സൃഷ്ടിച്ച മക്കൾ ദൈവത്തിൻ്റെ ഇച്ഛയാൽ മാത്രമാണിപ്പോൾ താങ്ങി നിർത്തപ്പെട്ടിരിക്കുന്നത് രണ്ട് പത്രോസ് മൂന്ന് ഏഴ് വിധിയുടെയും ദുഷ്ടമനുഷ്യരുടെ നാശത്തിൻ്റെയും ദിനത്തിൽ അഗ്നിക്കിരയാകേണ്ടതിന് ഇപ്പോഴുള്ള ആകാശവും ഭൂമിയും അതേ വചനത്താൽ തന്നെ കാത്തു കാത്തുസൂക്ഷിക്കപ്പെടുന്നു അപ്പോൾ ദൈവത്തിൻ്റെ വചനം അസന്നിഗ്ധമായി പഠിപ്പിക്കുന്നു ദൈവവചനത്താൽ സൃഷ്ടിക്കപ്പെട്ട ഈ പ്രപഞ്ചം അതേ വചനത്താൽ തന്നെ കാത്തു സൂക്ഷിക്കപ്പെടുന്നു ഈ വചനങ്ങൾ പിൻവലിക്കുമ്പോൾ അവ നശിച്ചുപോ ഇതെല്ലാം നീക്കം ചെയ്യപ്പെടുകയും ചെയ്യും ഇതെല്ലാം മാറ്റപ്പെടും അപ്പോൾ ദൈവത്തെ അറിയാതെ തന്നെ തന്നെ അറിയാൻ സാധിക്കില്ല യേശയ്യ പ്രവാചകന്റെ പുസ്തകം പതിമൂന്നാം നാൽപ്പത്തിമൂന്നാം അധ്യായം പതിമൂന്നാം വചനം ഞാനാണ് ദൈവം ഇനിയും അങ്ങനെ ആയിരിക്കുകയും ചെയ്യും എന്റെ പിടിയിൽ നിന്ന് ആരെയെങ്കിലും വിടിവിക്കാൻ ആർക്കും സാധിക്കുകയില്ല എന്റെ പ്രവൃത്തിയെ തടസ്സപ്പെടുത്താൻ ആർക്കു കഴി ദൈവമായ കർത്താവ് ചോദിക്കുക എൻ്റെ പ്രവൃത്തിയെ തടസ്സപ്പെടുത്താൻ ആർക്കു കഴി അപ്പോൾ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവമാണ് ഈ പ്രപഞ്ചത്തെ താങ്ങു നിർത്തുന്നത് അതേ ദൈവമാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നവൻ നിയന്ത സകലത്തിൻ്റെയും നിയന്താവും നാഥനുമാണ് അത്യുന്നതനായ ദൈവം അതുകൊണ്ട് നാം ദൈവത്തെയാണ് അറിയേണ്ടത് ആ ദൈവത്തെ അറിയുന്നതിലൂടെ മാത്രമേ നാം നാവാരാണെന്ന് യഥാർത്ഥത്തിൽ അറിയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ദൈവവചനം അസന്യഗ്ധമായി പഠിപ്പിക്കുന്നത് പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ് ഇവിടെ ഒരു ദൈവത്തെ അറിയാൻ വിമുഖത കാണിക്കുന്ന ഒരു തലമുറയാണ് അവിടെയാണ് നാം ഈ ദൈവവചനം പരിശോധിക്കേണ്ടത് പരിശുദ്ധനായവനെ അറിയുന്നതാണ് യഥാർത്ഥ അറിവ് ആരാ പരിശുദ്ധൻ ആരാ യഥാർത്ഥത്തിൽ പരിശുദ്ധൻ ഏ സാൽപ്പത് ഇരുപത്തിയഞ്ച് ആരോടും നിങ്ങൾ എന്നെ ഉപമിക്കും ആരോടെനിക്ക് സാദൃശ്യം എന്ന് പരിശുദ്ധനായവൻ ചോദിക്കും പ്രിയപ്പെട്ട അപ്പോൾ അത്യുന്നതനായ ദൈവപിതാവാണ് പരിശുദ്ധൻ ആ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന അവിടുത്തെ പുത്രനും അവിടുത്തെ പരിശുദ്ധാത്മാവും അവിടുത്തെ പ്രിയപുത്രിയുമാണ് പരിശുദ്ധരായിട്ടുള്ളൂ ഇതുവരെ എന്നാൽ ഇന്ന് മനുഷ്യൻ എന്താ ചെയ്യുന്നത് പാപമുള്ള ജീർണതയ്ക്ക് അടിമപ്പെട്ട മരണമുള്ള മനുഷ്യനെ പരിശുദ്ധന്മാരായി വാഴ്ത്തു പ്രിയപ്പെട്ടവരെ രോഗമോ വാർദ്ധക്യമോ മരണമോ അതായത് ജീർണത ഒന്നുമില്ലാത്തവരാണ് പരിശുദ്ധൻ ദൈവം പരിശുദ്ധനാണ് പാപമുണ്ടെങ്കിൽ പാപത്തിൻ്റെ ശമ്പളമായ മരണവുമുണ്ട് അപ്പോൾ പാപമില്ലാത്ത രോഗമോ വാർദ്ധക്യമോ മരണമോ ഇല്ലാത്ത അമർത്യവും അനുസ്വരവുമായ ശരീരത്തിൽ വസിക്കുന്നവനെ മാത്രമേ പരിശുദ്ധൻ എന്ന് വിളിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഇന്ന് ഇതെല്ലാം ഉള്ള മനുഷ്യരെ എന്ന് വിളിച്ച് യഥാർത്ഥ പരിശുദ്ധനിൽ നിന്നും ദൈവജനത്തെ അകറ്റിയിരിക്കുന്നു മനുഷ്യരിലേക്ക് തിരിച്ചു അതുകൊണ്ട് പരിശുദ്ധനാവിനെ അറിയാനുള്ള ഒരു ആഗ്രഹം പോലും മനുഷ്യനില്ലാതായിത്തേർ അപ്പോൾ യഥാർത്ഥമായ അറിവ് പിതാവിനെ അറിയുന്നതാണ് അവിടുത്തെ പുത്രനെ അറിയുന്നതാണ് അവിടുത്തെ പുത്രിയെ അറിയുന്നതാണ് പരിശുദ്ധാത്മാവിനെ അറിയുന്നതാണ് അതാണ് യാഥാർത്ഥ്യം ഒന്ന് സാമൂഹ്യൻ പന്ത്രണ്ട് ഇരുപത്തിയൊന്ന് നിങ്ങൾക്ക് ഉപകരിക്കാത്തതും നിങ്ങളെ രക്ഷിക്കാൻ കഴിവില്ലാത്തതുമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ തിരിയരുത് അവ വ്യർത്ഥമം അപ്പോൾ നമ്മെ രക്ഷിക്കാൻ കഴിവില്ലാത്ത നമുക്ക് ഉപകരിക്കാത്ത സക്കലത്തിൻ്റെയും പുറകെ മനുഷ്യനെ കൊണ്ടെത്തിക്കുക ഇത്തരം കാര്യങ്ങളെ പുറകെ പരക്കം പായുന്നവരായി മനുഷ്യനെ മാറ്റുക എന്നതാണ് സാത്താൻ്റെ ഏക ലക്ഷ്യം കാരണം അവൻ വ്യർത്ഥമം എന്നാൽ ദൈവമാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് പരിശുദ്ധനായവനെ അറിയുന്നത് ഈ യഥാർത്ഥ അറിവെന്ന് ദൈവോധനം സാക്ഷ്യപ്പെടുത്തുന്നു പ്രിയപ്പെട്ടവരെ എന്താണ് യാഥാർത്ഥ്യം അത് നിത്യം നിലനിൽക്കുന്നതാണ് സത്യമാണ് യാഥാർത്ഥ്യം ഒന്ന് പത്രോസ് ഒന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് എന്നാൽ മനുഷ്യരെല്ലാം പുൽക്കൊടിക്ക് തുല്യരാണ് അവരുടെ മഹിമ പൂവിനു തുല്യവും പുൽപ്പിടികൾ വാടിക്കരിയുന്നു പൂക്കൾ കൊഴിഞ്ഞു വീഴുന്നു എന്നാൽ കർത്താവിൻ്റെ വചനം നിത്യം നിലനിൽക്കും അപ്പോൾ യാഥാർത്ഥ്യം എന്നുള്ളത് നിത്യം നിലനിൽക്കുന്ന അത് ദൈവവും ദൈവത്തിൻ്റെ വചനവുമാണ് മറ്റെല്ലാം കടന്നു പോകുന്നതാണ് യാഥാർത്ഥ്യം സത്യമാണ് ഈ സത്യത്തിന് മാത്രമാണ് നമ്മെ രക്ഷിക്കാൻ കഴിവുള്ളത് ത്തിൽ വിളിച്ചു പറഞ്ഞു സിംഹാസനാരൂഢനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും പക്കലാണ് രക്ഷ അപ്പോൾ നമ്മെ രക്ഷിക്കാൻ കഴിവില്ലാത്തതെല്ലാം വ്യർത്ഥവാ നമ്മെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ് ദൈവം അതവിടുന്ന് ചെയ്യുന്നത് അവിടുത്തെ പുത്രൻ യേശു ക്രിസ്തുവിലൂടെ ഇമ്മാനുവേലിലൂടെയാണ് അതുകൊണ്ട് അവരെ അറിയുന്നതാണ് യഥാർത്ഥമായ അറിയും അഥവാ അവരെ അറിയുന്നത് മാത്രമാണ് യാഥാർത്ഥ്യം യോഹനാൻ പതിനാല് ആറ് വഴിയും സത്യവും ജീവനും ഞാനാണ് എനിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല അപ്പോൾ യാഥാർത്ഥ്യം യാഥാർത്ഥ്യമറിയാൻ നാം ദൈവത്തെ അറിയണം സത്യമറിയാൻ നാം ദൈവത്തെ അറിയണം എവിടെ ഒരു നമ്മയെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം തേടി പോകുമ്പോൾ പലപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ചോദ്യം ഉയർന്നിട്ടില്ലേ ഞാൻ ആരാ ഞാൻ എന്തുകൊണ്ടാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്താ എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എൻ്റെ വേദനകൾക്ക് ഒരു നിത്യമായ പരിഹാരം എന്താണുള്ളത് ഓരോ ദൈവമക്കളുടെ ഉള്ളിലും ജീവൻ നിലനിർത്താൻ അഥവാ അമർത്ഥ്യതയ്ക്ക് വേണ്ടി നിത്യജീവന് വേണ്ടി ഒരു ദാഹം ദൈവപിതാവ് നിക്ഷേപിച്ചിട്ടുണ്ട് അവിടുത്തെ ഓരോ മക്കളുടെ ഉള്ളിലും ആ ദൈവമക്കളുടെ ഉള്ളിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അമർത്ഥ്യതയ്ക്ക് വേണ്ടിയുള്ള ദാഹം അപ്പോൾ ഈ ദാഹത്തിന് എപ്പോഴാണ് ശമനം കിട്ടുക അപ്പോൾ മനുഷ്യൻ ചോദിക്കുന്ന ആത്യന്തികമായ ഈ ചോദ്യങ്ങളെ മുഴുവൻ യാഥാർത്ഥ്യം അറിയണമെങ്കിൽ ദൈവത്തെ അറിയണം ഏക സത്യ ദൈവത്തെ അറിയണം അപ്പോൾ മാത്രമാണ് ഈ ചോദ്യങ്ങളുടെ യഥാർത്ഥമായ ഉത്തരം കണ്ടെത്താൻ നമുക്ക് സാധിക്കുള്ളൂ ഇവിടെ അതുകൊണ്ടാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ദൗത്യം ദൈവത്തെ അറിയുക എന്നതാണെന്ന് ദൈവവചനം സാക്ഷ്യപ്പെടുത്തുന്നത് ദൈവമക്കളെ സൃഷ്ടിച്ച് ഭൂമിയിലാക്കിയപ്പോൾ ദൈവത്തിന് ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരാഗ്രഹമാണ് മക്കൾ ദൈവത്തെ അറിയണം അപസോല പ്രവർത്തനങ്ങൾ പതിനേഴ് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഭൂമുഖം മുഴുവൻ വ്യാപിച്ചു വസിക്കുവാൻ വേണ്ടി അവിടുന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു ഈ ഭൂമികം മുഴുവൻ വ്യാപിച്ചു വസിക്കുവാൻ വേണ്ടി ഈ ഭൂമത്ത് ജീവിക്കേണ്ട എല്ലാ ദൈവമക്കളെയും അവിടുന്ന് ഒരുവനിൽ ആദത്തിൽ നിന്ന് സൃഷ്ടിച്ചു അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും ദൈവം നിശ്ചയിച്ചു കൊടുത്തു ഇത് ശ്രദ്ധിക്കണേ ഇത് എന്തിനു വേണ്ടിയാകർ ദൈവം ചെയ്തത് ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷെ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ് എന്തിനാണ് തന്നെ തന്നെ അറിയാൻ വേണ്ടിയിട്ടല്ല അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും അങ്ങനെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ് അപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യം ഉദ്ദേശമായിരുന്നു ഈ മനുഷ്യൻ ദൈവമക്കൾ അവിടുത്തെ അന്വേഷിക്കണം അറിയണം കണ്ടെത്തണം എന്നാൽ ഇന്ന് ഈ ദൈവാന്വേഷണമേയില്ല ദൈവത്തെ അറിയാൻ ഒരു ആഗ്രഹമേ മനുഷ്യന്റെ ഉള്ളിൽ വിശ്വാസികളെന്ന് പറയുന്നവരുടെ ഉള്ളിൽ പോലും ഇല്ല പ്രിയപ്പെട്ടവരെ വിശ്വാസികൾ എന്ന് പറയുന്നവർ ക്രിസ്തീയ വിശ്വാസികൾ എന്ന് പറയുന്നവർ ബഹുഭൂരിപക്ഷവും അങ്ങനെ ആയിരിക്കുന്നത് അവർ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രമാണ് അവരാരും ഒരു ചോയ്സ് നടത്തി ഈ വിശ്വാസിലെത്തിച്ചേർന്നതല്ല അവരാരും ദൈവത്തെ അന്വേഷിച്ച് ഈ വിശ്വാസിലെത്തിച്ചേർന്നവരല്ല അതുകൊണ്ട് തന്നെ കുറേ ആചാരാനുഷ്ഠാനങ്ങളും ചില കർമ്മങ്ങളും ചില കാര്യങ്ങളൊക്കെ ചെയ്താൽ അത് വിശ്വാസമായി എന്നും തങ്ങൾക്ക് എന്തോ കിട്ടുമെന്നും ആളുകൾ വൃദ്ധ കരുതണം അവരാരും ദൈവത്തെ യഥാർത്ഥത്തിൽ അന്വേഷിക്കുന്നില്ല ഈ ആചാരാനുഷ്ഠാനം നടത്തുന്ന ഈ സംവിധാനത്തിൽ സഭാ സംവിധാനവും ചട്ടക്കൂടുകളുമൊക്കെയാണ് വിശ്വാസത്തിൻ്റെ ഏക കാര്യം അതവിടെ കൊണ്ട് തീരുകയാണ് പലപ്പോഴും അതുകൊണ്ട് ആരും എത്തുന്നില്ല ദൈവത്തെ അന്വേഷിക്കുന്നില്ല ഈ സംവിധാനത്തിൽ മാത്രം നിൽക്കുക പ്രിയപ്പെട്ടവരെ ഒരു യേശു ക്രിസ്തു ദൈവപുത്രൻ ഈ ഭൂമിയിൽ വന്നത് ദൈവപിതാവിനെ നമുക്ക് വെളിപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് നമ്മെ ദൈവപിതാവുമായി അനുരഞ്ജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മെ പിതാവിലെത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മെ പിതാവിലേക്ക് തിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മെ ദൈവരാജ്യം അന്വേഷിക്കുന്നവരാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മെ പിതാവിനെ സ്നേഹിക്കുന്നവരും പിതാവിൻ്റെ ഹിതം അനുവർത്തിക്കുന്നവരും ആക്കാൻ വേണ്ടിയിട്ടാണ് അതെങ്ങനെ സാധിക്കാമെന്നാണ് യേശു ക്രിസ്തു അവൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നതും പഠിപ്പിച്ചത് എന്നാൽ ആരും പിതാവിൽ എത്തിയിട്ടില്ല ഇപ്പോൾ ഒരേ സംവിധാനങ്ങളിൽ വന്നു നിന്നു ഇനി കുറേ പേര് മനുഷ്യരിൽ വരെ എത്തി നിന്നു അതായത് ഇതിൻ്റെയൊക്കെ അധികാരികൾ വരെയും പിന്നെ വിശുദ്ധരെന്ന് മനുഷ്യൻ വിളിക്കുന്ന മനുഷ്യർ വരെയും ഈ വിശ്വാസികളുടെ അന്വേഷണവും ആഗ്രഹവും എത്തി നിന്നു കാരണം വിശുദ്ധർ എന്ന് വിളിക്കുന്ന വരുന്നവരിലൂടെ കാരണം ഈ വിശുദ്ധർ എന്ന് വിളിക്കപ്പെടുന്നവരിലൂടെ അവരുടെ ഭൗതിക ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി അവിടെ വരെ എത്തി നിൽക്കുന്നു പലപ്പോഴും യേശുക്രിസ്തുവിൽ പോലും എത്തിയിട്ടില്ല പിതാവിൽ എത്തിയിട്ടേ ഇല്ല പ്രിയപ്പെട്ടവര് ഈ അവസ്ഥയ്ക്ക് കാരണം എന്താ പിതാവിൽ എത്തിക്കാൻ ചുമതലപ്പെട്ടവർ ഏക ഏകസത്യദൈവുമായ പിതാവിൽ ഈ ദൈവമക്കളെ എത്തിക്കാൻ ചുമതലപ്പെട്ടവർ അവരിലേക്ക് തന്നെ ജനത്തെ തിരിച്ചതാണ് ഇതിന് കാരണം അപ്പം ദൈവത്തെ അറിയാൻ അഭിലഷിക്കാത്തതിൻ്റെ ദൈവത്തെ അറിയാൻ പരിശ്രമിക്കാത്തതിൻ്റെയുമൊക്കെ അടിസ്ഥാന കാരണം അതിനവരെ പരിശീലിപ്പിക്കേണ്ടവർ ദൈവജനത്തെ മനുഷ്യരിലേക്കും അധികാരികളിലേക്കും സംവിധാനങ്ങളിലേക്കും മാത്രമാണ് തിരിച്ചത് പിതാവിലേക്കും പിതാവിൻ്റെ വചനത്തിലേക്കും തിരിച്ചില്ല അതുകൊണ്ട് മക്കളെ സൃഷ്ടിച്ചപ്പോൾ ദൈവം ആഗ്രഹിച്ച ഈ വലിയ കാര്യം അവർ ദൈവത്തെ അന്വേഷിക്കണമെന്നും അറിയണമെന്നും കണ്ടെത്തണമെന്നുമുള്ള ദൈവത്തിൻ്റെ അഭിലാഷം പൂർത്തിയാക്കാൻ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല അത്തായുടെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം ഒൻപതാം തിരുവതിനം ഭൂമിയിൽ നിങ്ങൾ ആരെയും പിതാവ് എന്ന് വിളിക്കരുത് ഭൂമിയിൽ നിങ്ങൾ ആരെയും പിതാവ് എന്ന് വിളിക്കരുത് യഥാർത്ഥ ആത്മാവിൻ്റെ പിതാവ് ആത്മീയമായ പിതാവ് എന്നാൽ നിങ്ങൾക്കൊരു പിതാവേ ഉള്ളൂ നിങ്ങൾക്കൊരു പിതാവേ ഉള്ളൂ സ്വർഗസ്തനായ പിതാവ് അപ്പോൾ എൻ്റെ യഥാർത്ഥ പിതാവ് സ്വർഗസ്ഥനായ പിതാവാണ് എന്ന് ബോധ്യമുള്ള ഒരു ദൈവത്തിൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ ഈ ഭൂമിയിൽ ആരെയും പിതാവേ എന്ന് വിളിക്കില്ല അപ്പോൾ ഈ ഭൂമിയിൽ മനുഷ്യർ തങ്ങളെ തന്നെ പിതാക്കന്മാരായി വേഷം കെട്ടുകയും അങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് വിളിപ്പിക്കുകയും ചെയ്ത വഴി ദൈവജനം പിതാവിലേക്ക് തിരിഞ്ഞില്ല ഭൗമിക പിതാക്കന്മാരിലേക്ക് മാത്രം തിരിഞ്ഞിരിപ്പുണ്ട് ഇതുകൊണ്ടാണ് അവർ ദൈവത്തെ അന്വേഷിക്കാത്തത് ഹെബ്രായ പന്ത്രണ്ട് പത്ത് ഭൗമിക പിതാക്കന്മാർ തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കുറച്ചു സമയം നമ്മെ പരിശീലിപ്പിച്ചു ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ചല്ല ദൈവത്തിന്റെ ലക്ഷ്യമനുസരിച്ചല്ല ദൈവപിതാവിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടല്ല തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കുറച്ച് സമയം പരിശീലിപ്പിച്ചു അത് അവരിലേക്ക് തന്നെ തിരിച്ചു വച്ചിട്ട് എന്നാൽ ദൈവപിതാവ് ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്നത് നമ്മുടെ നന്മയ്ക്കും തൻ്റെ പരിശുദ്ധിയിൽ നാം പങ്കുകാരാകുന്നതിനും വേണ്ടിയാണ് അപ്പോൾ ഭൗമിക പിതാക്കന്മാർ മാത്രമാണ് നിന്നെ പരിശീലിപ്പിക്കുന്നതെങ്കിൽ നീ ഒരിക്കലും ദൈവത്തിൻ്റെ നന്മയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ പങ്കുകാരാകില്ല ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യമായ നന്മ നിനക്ക് ലഭിക്കില്ല അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത് ദൈവപിതാവ് നിനക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യ മഹത്വം നിത്യ നന്മ നീ സ്വന്തമാക്കാൻ നീ ദൈവത്തിന്റെ പരിശുദ്ധിയിൽ പങ്കുകാരായി ദൈവപിതാവിന്റെ സ്വഭാവമുള്ളവരായി മാറാൻ കുഞ്ഞേ നീ ഭൂമിയിൽ ആരെയും പിതാവേ എന്ന് വിളിക്കരുത് നീ നിന്റെ സ്വർഗസ്തനായ പിതാവിനെ വിളിക്കണം പിതാവേ ഈ കൽപ്പന ലംഘിച്ചുകൊണ്ട് ഈ കൽപ്പന നിഷ്കരണം തള്ളിക്കളഞ്ഞുകൊണ്ട് ഇന്ന് വിശ്വാസികളുടെ നേതാക്കൾ അവരിലേക്ക് തന്നെ തിരിഞ്ഞു അവർ സ്വയം പിതാക്കന്മാരും പരിശുദ്ധ പിതാക്കന്മാരുമായി ചമഞ്ഞു അതുകൊണ്ട് ആരും ദൈവത്തെ അറിഞ്ഞില്ല ഇവിടെ ഏതൻ തോട്ടത്തിൽ ദൈവം ആദ്യ മാതാപിതാക്കളെ ആക്കിയപ്പോൾ അവർക്ക് ദൈവത്തെ കാണാമായിരുന്നു അവർക്ക് ദൈവത്തെ കേൾക്കാമായിരുന്നു അവർ ദൈവത്തോണ്ട് കരം പിടിച്ച് ഏതൻ തോട്ടത്തിൽ ചുറ്റി നടന്നവരാണ് ഒരപ്പനെ കരം പിടിച്ച് മക്കൾ നടക്കുന്നതുപോലെ സ്വർഗസ്തനായ പിതാവിനെ കരം പിടിച്ച് ഏതൻ തോട്ടത്തിലൂടെ നടന്നവരാണ് പാപം ചെയ്യുന്നതിന് മുൻപ് ആദ്യ മാതാപിതാക്കൾ എന്നാൽ പാപം ചെയ്ത മനുഷ്യന് ദൈവിക ദർശനം നഷ്ടപ്പെട്ടു അവൻ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് യേശുക്രിസ് പറഞ്ഞത് ആരും ഒരിക്കലും ദൈവത്തെ കണ്ടിട്ടില്ല അവിടുത്തെ സ്വരം ഇട്ട് കേട്ടിട്ടുമില്ല അങ്ങനെ ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട ആത്മാവുള്ള മനുഷ്യൻ എൻ്റെ പിതാവിനെ ദൈവത്തെ തേടുകയാണ് ഈ അന്വേഷണത്തിൽ സാത്താൻ അവൻ അനേക സ്ഥലങ്ങളിൽ കൂട്ടിക്കൊണ്ടുപോയി വ്യർത്ഥമായ വിലയിൽ കൂട്ടിക്കൊണ്ടുപോയി എന്നാൽ തോട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കണമെന്നും ദൈവത്തെ അറിഞ്ഞവിടത്തെ കണ്ടെത്തണമെന്നും പിതാവ് ആഗ്രഹിക്കുന്നു ഈ ലക്ഷ്യത്തിനാണ് ഇന്ന് മനുഷ്യൻ കടക്കൽ ഈ ലക്ഷ്യമാണ് ഇന്ന് മനുഷ്യൻ വിസ്മരിച്ച് തങ്ങളുടേതായ പിതാക്കന്മാരെ ഉണ്ടാക്കി ഈ ലോകത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നു ഇപ്പോഴേ ദൈവത്തെ അന്വേഷിക്കാത്ത മനുഷ്യനെ നോക്കി ദൈവം കുറ്റപ്പെടുത്തുന്നുണ്ട് സങ്കീർത്തനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു ദൈവത്തെ തേടുന്ന ജ്ഞാനികളുണ്ടോ എന്നവിടെ നാരായണ ദൈവത്തെ തേടുന്ന ജ്ഞാനികളുണ്ടോ എന്നവിടെ നാരായണു ശാവൃത് കാണാൻ കഴിയുന്നില്ല ദൈവം മനുഷ്യനെ കുറ്റപ്പെടുത്തുകയാണ് ഈ കാര്യത്തിൽ സങ്കീർത്തനങ്ങൾ അൻപത്തിമൂന്ന് ഒന്ന് ദൈവമില്ല എന്ന് ഭോഷൻ തൻ്റെ ഹൃദയത്തിൽ പറയും മ്ലേച്ഛതയിൽ മുഴുകി അവർ ദുഷിച്ചിരിക്കുന്നു നന്മ ചെയ്യുന്നവരാരുമില്ല ഇത് ദൈവത്തിൻ്റെ കുറ്റപ്പെടുത്തൽ ദൈവത്തിൻ്റെ സാക്ഷ്യം ഹൃദയങ്ങൾ പരിശോധിച്ചറിയാൻ കഴിയുന്നവൻ്റെ സാക്ഷ്യം ഒരു ചിന്ത നമ്മുടെ അതെ ഉള്ളിൽ വെത്തുന്നതിന് മുൻപ് തന്നെ അത് അറിയുന്ന ദൈവത്തിനെ കുറ്റപ്പെടുത്തില്ല ദൈവമില്ല എന്ന് പറയുന്നവരാണെന്ന് വലിയ ആള് വലിയ വിഭാഗം ആളുകൾ കാരണം അവരുടെ ബുദ്ധി അവരുടെ മുഴുവൻ ബുദ്ധിയെ ആശ്രയിച്ചിരിക്കുന്നവരാണ് അവർ ബൗദ്ധികമായി ദൈവത്തെ എങ്ങനെ ഇല്ലാതാക്കാം എന്ന് വിചാരിക്കുക എന്താ കാരണം അവരുടെ തിന്മയുടെയും ചട്ടത്തിൻ്റെയും ജീവിതം ഇങ്ങനെ കൊണ്ടുപോകാൻ സുഖലോലുപതയെ ജീവിക്കാൻ ജടികരായി ജീവിക്കാൻ അതാണ് ഏറ്റവും നല്ല ലൈസൻസ് ദൈവമില്ല അപ്പോൾ ദൈവമില്ല എന്ന് പറയുന്നവനെ ദൈവവചനം വിളിക്കുന്നു അവൻ എത്ര ബുദ്ധിമാനാണെന്ന് ബുദ്ധിജീവിയാണെന്ന് സ്വയം കരുതിയാലും ഈ ലോകത്തെ കൊണ്ട് പറയിച്ചാലും അവനെ ദൈവം വിളിക്കുന്നു അവൻ ദൈവമില്ല എന്ന് ഹൃദയത്തിൽ പറയുന്നു പിന്നെ അങ്ങനെ അവൻ ദൈവത്തെ അന്വേഷിക്കും അപ്പോൾ ഇന്നൊരു വലിയ തലമുറ അറിവിൻ്റെ അഹങ്കാരത്തിൽ മതിച്ച് നടക്കുന്ന ഒരു തലമുറ സുഖലോലപതയുടെ പട്ടുമെത്തയിൽ ഉറങ്ങുന്ന ഒരു തലമുറ എല്ലോത്തരം സുഖങ്ങൾക്കും വേണ്ടി ആർത്തിയോടെ പായുന്ന മനുഷ്യൻ ദൈവമില്ല എന്ന് പറഞ്ഞടും സങ്കീർത്തനങ്ങൾ പത്ത് നാല് ദുഷ്ടൻ തൻ്റെ അഹങ്കാരത്തള്ളലാൽ അവിടുത്തെ അന്വേഷിക്കുന്നില്ല ദൈവമില്ല എന്നാണ് അവൻ്റെ വിചാരം അപ്പോൾ ദൈവമില്ല എന്ന് വിചാരിക്കുന്നവനെ ദൈവം വിളിക്കുന്ന പേരാണ് ദുഷ്ടൻ അവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അവൻ്റെ അഹങ്കാരത്തള്ളലാൻ ദുഷ്ടൻ തൻ്റെ അഹങ്കാരത്തള്ളലാൽ അവിടുത്തെ ദൈവത്തെ അന്വേഷിക്കുന്നില്ല അപ്പോൾ ദൈവമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വലിയ തലമുറ ദൈവത്തെ അഹങ്കാരത്താൽ അന്വേഷിക്കാത്ത ദൈവമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷിക്കാത്ത ഒരു ദൈവ നിഷേധത്തിൻ്റെ കാലമായി ഇവിടെ അതുകൊണ്ട് പേരെ ദൈവത്തെ മാറ്റിപ്പോൾ അവരെന്ത് ചെയ്തു അവിടെ മനുഷ്യനെ വെച്ചു ദൈവിക മൂല്യങ്ങൾക്ക് പകരം മാനുഷിക മൂല്യങ്ങൾ ദൈവത്തിന്റെ ഹിതത്തിന് പരം മനുഷ്യന്റെ ഹിതം അതുകൊണ്ടുതന്നെ ദൈവത്തിന്റെ വാക്കുകൾക്കോ ദൈവത്തിന്റെ കൽപ്പനയ്ക്കോ ദൈവം ശരിയെന്ന് പറയുന്നതോ തെറ്റെന്ന് പറയുന്നതിനോ ഒരു വിലയുമില്ല ഇവിടെ മനുഷ്യന്റെ ഇഷ്ടങ്ങളും മനുഷ്യന് ശരിയെന്ന് പറയുന്നതൊക്കെയാണ് വലുത് ഈ പ്രവൃത്തിയുടെ ആണ് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നു അന്തിക്രിസ്തു എന്ന സാത്താന സന്തതിയായ മനുഷ്യൻ ഈ ലോകത്തെ അട്ടക്കി ഭരിക്കുന്നത് അവൻ എവിടെ വരുമെന്നും അവൻ എവിടെ അധികാരത്തിലിരിക്കുന്നൊക്കെ വളരെ വ്യക്തമായി കർത്താവിനെ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇന്നും ദൈവാരാധനയില്ല മനുഷ്യാരാധനയായി മാറി അപ്പോൾ ദൈവത്തെ നിഷേധിക്കുന്ന ഇവർ ദൈവത്തെ അന്വേഷിക്കുന്നില്ല വീണ്ടും ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം ഒന്നാം തിരുവചനം ദൈവത്തെ അറിയാത്തവർ സ്വതവേ ദോഷനാണ് അപ്പം ദൈവമില്ല എന്ന് പറയുന്നവർ മാത്രമല്ല ദൈവത്തെ അറിയാത്തവർ സ്വതവേ ദോഷനാണ് അപ്പോൾ ദൈവത്തിന് മുൻപിൽ ഭോഷനാകാതിരിക്കുന്ന ആരാണ് ദൈവത്തിന് മുമ്പിൽ നീ പോഷൻ അല്ലാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം നീ ദൈവത്തെ അറിയണം ദൃഷ്ടിഗോചരമായ നന്മകളിൽ നിന്ന് ഉണ്മയായവനെ തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞില്ല അത് ദുരന്തമെന്ന് പരിശോധിച്ച് അവർ കണ്ണുകൊണ്ട് കാണുന്ന അനേക കാര്യങ്ങളിൽ അനേകം നന്മ കണ്ടവർ അനേകം സൗന്ദര്യം കണ്ടു ശക്തി കണ്ടു കഴിവുകൾ കണ്ടു മഹത്വം കണ്ടു പക്ഷേ ഇതിൽ നിന്നെല്ലാം ഇതിനെ സൃഷ്ടിച്ച ഇതിനെ താങ്ങി നിർത്തുന്ന ഇതിനെല്ലാം അസ്തിത്വം നൽകിയ ഉണ്മയായവനെ സത്യസ്വരൂപനെ യഥാർത്ഥ ഏക സത്യദൈവത്തെ അവർ തിരിച്ചറിഞ്ഞില്ല അങ്ങനെ ഒരു വിഭാവം അവർ പ്രപഞ്ചത്തിലെ സകലത്തിൻ്റെ സൗന്ദര്യവും ശക്തിയും കഴിവൊക്കെ കണ്ട് അതിൽ അഭിമാനിക്കുന്നുണ്ട് പക്ഷേ ഇതിനെയൊക്കെ താങ്ങി നിർത്തുന്നവൻ ഇതിനെയൊക്കെ സൃഷ്ടിച്ചവൻ ഈ സൗന്ദര്യത്തിനവൻ ഉടയവനായ ദൈവത്തെ തിരിച്ചറിയാൻ അവർക്ക് കഴിയുന്നില്ല ശില്പങ്ങളിൽ ശ്രദ്ധ പതിച്ച അവർ ശില്പിയെ തിരിച്ചറിഞ്ഞില്ല ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകലത്തിൻ്റെയും കൂട്ടായവനെ അത് സൃഷ്ടിച്ചവനെ അവർ തിരിച്ചറിഞ്ഞില്ല തിരിച്ചറിഞ്ഞില്ലേ അങ്ങനെ വലിയ വിഭാഗം ആളുകളിൽ നിന്നുണ്ട് അവരുടെ അന്വേഷണവും ചിന്തകളും കാഴ്ചപ്പാടുകളുമൊക്കെ ഈ പ്രപഞ്ച വസ്തുക്കളിൽ തന്നെ നിന്നു അതിനപ്പുറത്തേക്ക് പോവില്ല ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം ആറ് മുതൽ ഒൻപത് വരെ ദൈവത്തെ അന്വേഷിക്കുകയും കണ്ടെത്താൻ ഇച്ഛിക്കുകയും ചെയ്യുമ്പോഴാകാം അവർ വ്യതിചലിക്കുന്നത് അവരെ വ്യതിചലിപ്പിക്കുന്ന സാധാരണ അവരെ തികച്ചും കുറ്റപ്പെടുത്താൻ വയ്യ അവിടുത്തെ സൃഷ്ടികളുടെ മധ്യയെ ജീവിച്ച് അവർ അന്വേഷണം തുടരുകയാണ് ദൃശ്യവസ്തുക്കൾ മനോഹരമാകയാൽ അവർ അതിൽ പ്രത്യാശ അർപ്പിക്കുന്നു കാഴ്ചയ്ക്ക് മനോഹരമായ കാഴ്ചയ്ക്ക് ശക്തിയുണ്ടെന്ന് തോന്നുന്ന ദൃശ്യവസ്തുക്കളിൽ അവർ പ്രത്യാശ അർപ്പിക്കുന്നു എങ്കിലും അവർക്ക് ന്യായീകരണമില്ല എങ്കിലും അവർക്ക് ന്യായീകരണമില്ല ലോകത്തെ അറിഞ്ഞ് ആരാഞ്ഞ് ഇത്രയും അറിയാൻ കഴിഞ്ഞെങ്കിൽ ഇവയുടെ എല്ലാം ഉടയവനെ കണ്ടെത്താൻ വൈകുന്നതെന്തുകൊണ്ട് ഈ ചോദ്യം ഓരോ മനുഷ്യന്റെ ഉള്ളിലേക്ക് തുളച്ചു കയറണം ലോകത്തെ ആരാഞ്ഞ് ഇത്രയും അറിയാൻ കഴിഞ്ഞെങ്കിൽ ഹേ മനുഷ്യ നിന്റെ അറിവുകൊണ്ട് നിനക്ക് ഇത്രയൊക്കെ അറിയാൻ കഴിഞ്ഞെങ്കിൽ നിനക്ക് ഇത്രയെല്ലാം നേടാൻ കഴിഞ്ഞെങ്കിൽ എല്ലാം ഉടയവനെ കണ്ടെത്താൻ വൈകുന്നതെന്തുകൊണ്ട് അപ്പോൾ ഈ വിഭാഗത്തിൽപ്പെട്ടവരും ദൈവത്തെ അറിയുന്നില്ല അപ്പോൾ ദൈവമില്ലെന്ന് പറയുന്നൊരു കൂട്ടർ ദൈവത്തെ അറിയാൻ കഴിഞ്ഞിട്ടില്ലാത്തൊരു കൂട്ടർ ഇനി ദൈവത്തെ അറിയാൻ വിസമ്മതിക്കുന്ന വിസമ്മതിക്കുന്നവർ ഗണ ഞാനത്തിൻ്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് തന്നെ സൃഷ്ടിക്കുകയും പ്രവർത്തന നിരതമായ ആത്മാവിനാൽ പ്രചോദിപ്പിക്കുകയും ജീവചൈതന്യത്തെ തന്നിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്ത ദൈവത്തെ അറിയാൻ അവൻ വിസമ്മതിച്ചു തന്നെ സൃഷ്ടിക്കുകയും പ്രവർത്തന നിരതമായ ആത്മാവിനാൽ പ്രചോദിപ്പിക്കുകയും നമുക്ക് ആത്മാവിന് നൽകുകയും ജീവചൈതന്യത്തെ നമുക്ക് ജീവൻ നൽകുകയും ചെയ്ത ദൈവത്തെ അറിയാൻ വിസമ്മതിച്ചു ബോധപൂർവം നമ്മുടെ അസ്തിത്വത്തെ അലസ അലസവിനോദമായും ജീവിതത്തെ ആദായകരമായ ഉത്സവമായും പരിഗണിച്ചു ഹീനമാർഗങ്ങളിലൂടെ പോലും മനുഷ്യന് കഴിയുന്നത്ര പണം സമ്പാദിക്കണമെന്നാണ് അവൻ പറയുന്നത് അപ്പോൾ ഇവര് ഈ ലോകത്തിൽ സമ്പത്തിൻ്റെയും ഈ ലോകത്തിലെ സുഖങ്ങളുടെയും അവൻ്റെ ജഡത്തിൻ്റെ സകല മോഹങ്ങളെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം ജീവിക്കുന്നവർ അവർ ദൈവത്തെ അറിയാൻ വിസമ്മതിക്കും ഇവിടെ ഒരു ദൈവോധനം പറയുന്നു വ്യഗ്രത ഒഴിഞ്ഞാലേ ഞാനല്ല അപ്പോൾ ഇന്ന് ദൈവത്തെ അറിയാൻ ഈ ദൈവത്തെ ഈ ജനത്തെ മുഴുവൻ ഇങ്ങനെ വിസമ്മതിക്കുന്നവരായി മാറ്റാൻ സാത്താൻ എന്താ ചെയ്തത് അനേകം വിധത്തിലുള്ള സുഖങ്ങൾ കിട്ടാനുള്ള വഴികൾ അവൻ ഈ ലോകത്തിൽ ഒരുക്കി എന്നിട്ട് മനുഷ്യനെ ഈ പ്രവർത്തിയിൽ മുഴുവൻ വ്യഗ്രചിത്തരാക്കി മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് അടിമത്തലായിരുന്ന ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാൻ ദൈവം അവിടുത്തെ ദൂതൻ പ്രവാചകരായ അയച്ചു മോശ എന്നൊട്ട് മറവോട് പറഞ്ഞു മരുഭൂമിയിൽ തങ്ങളുടെ ദൈവമായ കർത്താവിന് പൂജാ മഹോത്സവം ആഘോഷം ആചരിക്കാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക എന്ന് ഹെബ്രാനുള്ള ദൈവമായ കർത്താവ് വരളിച്ചേ അപ്പോൾ ഭർവ എന്താ പറഞ്ഞേ ആ ഈ ഇസ്രായേൽക്കാർക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് ഫ്രീ ടൈം ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ടാണ് അവർ ദൈവത്തെ ആരാധിക്കണം എന്ന് പറയുന്നു അതുകൊണ്ട് അവരുടെ ആരാണോ ജോലിക്ക് നിയോഗിച്ചിരിക്കുന്നത് അവരുടെ മുകളിലുള്ളവരോട് പറഞ്ഞു ഇനിമേൽ അവർക്ക് കച്ചി നിങ്ങൾ എത്തിച്ചു കൊടുക്കണ്ട വൈക്കോൽ എത്തിച്ചു കൊടുക്കണ്ട എന്നാൽ അവർ ഓരോ ദിവസവും ഉണ്ടാക്കേണ്ട ഇഷ്ടയുടെ എണ്ണം കുറയ്ക്കാനും പാടില്ല അപ്പോൾ അവരുടെ ജോലി ഭാരം കൂട്ടുക അവരെ കൂടുതൽ ഈ ലോകത്തിന് ജോലികളിൽ മുഴുക്കിയിടുക അങ്ങനെ അവർ ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യണം എന്നുള്ള ചിന്തയൊക്കെ പോട്ടെ ഇത് തന്നെയാണ് ഇന്ന് സാത്താൻ ചെയ്തിരിക്കുന്നത് ഈ ലോകത്തിൻ്റെ അധീശനായ സാത്താൻ ഈ ബാബേൽ സംസ്കാരത്തിൻ്റെ പ്രവൃത്തികളിലൂടെ അനേകം വ്യഗ്രതകളുടെ കാര്യങ്ങളിലൂടെ മനുഷ്യനെ ഈ ലോകത്തിലും ഈ ലോകത്തിൻ്റെ പ്രവൃത്തികളിലും തളച്ചിട്ടിരിക്കുക എല്ലാവരും ചരക്കുക ആർക്കും സമയമില്ല ദൈവത്തെ അന്വേഷിക്കാൻ സമയമില്ല ദൈവികമായത് അന്വേഷിക്കാൻ സമയമില്ല അതിന് താൽപ്പര്യവുമില്ല എന്താ കാരണം ഈ ജഡത്തിൻ്റെ സുഖങ്ങൾ അത്രമാത്രം അവന് സാധാരണ കൊടുത്തോണ്ടിരിക്കുക അത് വിട്ടുപോകാൻ അവന് കഴിയുന്നില്ല എൻ്റെ അടിമത്തത്തിലായി ഈ സുഖം നിലനിർത്താൻ കൂടുതൽ പണം വേണ്ട അതിന് കൂടുതൽ അധ്വാനിക്കും അങ്ങനെ ഒരു വല്ലാത്ത വിഷമവൃത്തത്തിലാക്കിയിട്ടു മനുഷ്യനെ സാത്താൻ അതുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കുന്നവരാരുമില്ല അവർ ദൈവത്തെ അറിയാൻ വിസമ്മതിച്ചു ഞാനും രണ്ട് ഒൻപത് സുഖഭോഗങ്ങൾ നുകരാൻ ആരും മടിക്കേണ്ട അവർ പറയുന്നത് അങ്ങനെയാ ഇതൊക്കെ കടന്നു പോവും നമ്മളിത് മരിച്ചു കഴിഞ്ഞാൽ എല്ലാം തീർന്നു പോവും അതുകൊണ്ട് ഇപ്പോൾ കിട്ടുന്ന സുഖഭോഗങ്ങളൊന്നും നുകരാൻ മടിക്കണ്ട ആഹ്ലാദത്തിൻ്റെ മുദ്രകൾ എവിടെയും നമുക്ക് പതിക്കാം ഇതാണ് നമ്മുടെ ഓഹരി ഇതാണ് നമ്മുടെ അവകാശം പ്രിയപ്പെട്ടവരെ ഇത്തരം ആളുകളെ കുറിച്ച് അനേക സ്ഥലത്ത് ദൈവോധനം പഠിപ്പിക്കുന്നുണ്ട് അവർ ഭൗമികരാണ് അവർ ഭൗമികമായത് മാത്രം ചിന്തിക്കുന്നു അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ അവർക്ക് കഴിയില്ല ഇവരെ കുറിച്ചാണ് സങ്കീർത്തകൻ പറഞ്ഞത് ഇഹലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന മർത്യരിൽ നിന്ന് അങ്ങയുടെ കരമനെ രക്ഷിക്കട്ടെ അപ്പോൾ ഇഹലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന മനുഷ്യന് എവിടെ ദൈവത്തെ രക്ഷിക്കാൻ കഴിയും അവര് ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നവരാണ് അവരുടെ ഭക്താഭ്യാസങ്ങളുടെ മുഴുവൻ ലക്ഷ്യം ഈ ലോകത്തിലെ ജീവിതം കൂടുതൽ സുഖകരമാകണം കൂടുതൽ പച്ചയായ മേച്ചിൽ പുറങ്ങൾ അവർക്ക് ജീവിക്കാൻ കിട്ടണം ഇതുമാത്രമേ ഉള്ളൂ അപ്പൊ സുഖങ്ങൾക്കും ലൗകിക മോഹങ്ങൾക്കും മാത്രമായി ജീവിക്കുന്നവന് ദൈവത്തെ അന്വേഷിക്കാൻ ഒരിക്കലും മനസ്സുണ്ടാകില്ല അവൻ ദൈവത്തെ അന്വേഷിക്കാൻ വിസമ്മതിക്കും ദൈവത്തിനെ കുറ്റപ്പെടുത്തലാണ് പ്രിയപ്പെട്ടവര് അങ്ങനെ ദൈവത്തെ അറിയാതിരിക്കുന്നത് കൊണ്ട് കുഴപ്പമല്ല ഉണ്ടോ രണ്ട് തെസലോണിക്ക ഒന്നാം അധ്യായം എട്ടാം തിരുവൻ അപ്പോൾ അവൻ വീണ്ടും ദൈവപുത്രൻ ന്യായവിധിക്കായിട്ട് വരുമ്പോൾ നിങ്ങളാ അധ്യായം മുഴുവൻ വായിച്ചാൽ മനസ്സിലാവും അപ്പോൾ അവൻ ദൈവത്തെക്കുറിച്ച് അജ്ഞത പുലർത്തുന്നവർക്കും ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കുമെതിരായി പ്രതികാരം ചെയ്യും ദൈവപുത്രൻ പ്രതികാരം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾ നന്നായി വായിക്കണം അപ്പോൾ യേശു ക്രിസ്തു വീണ്ടും വരുന്നത് യംഫർ ഇമ്മാനുവേൽ വീണ്ടും വന്ന ദൈവപുത്രൻ വെളിപ്പെടാൻ പോകുമ്പോൾ അവൻ എന്ത് ചെയ്യും പ്രതികാരം ചെയ്യും ആരോട് ദൈവത്തെ അറിയാത്തവർക്കെതിരെ ദൈവത്തെ അറിയാൻ വിസമ്മതിച്ചവർക്കെതിരെ ദൈവത്തെ അറിയാതെ പോഷന്മാരും ദുഷ്ടരുമായി അവശേഷിക്കുന്നവർക്കെതിരെ പ്രതികാരം ചെയ്യുന്നവനാണ് ദൈവപുത്രൻ അവൻ വീണ്ടും വരുന്ന അതിനു വേണ്ടിയിട്ടാണ് അവൻ വെളിപ്പെടാൻ പോകുന്ന അതിനു വേണ്ടിയിട്ടാ അപ്പോൾ ദൈവത്തെ അറിയാൻ വിസമ്മതിക്കുന്ന ഒരു ഗണം ഇനി പ്രിയപ്പെട്ടവരെ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തെ ദൈവമായി മഹത്വപ്പെടുത്താൻ കഴിയാത്ത ഒരു വലിയ വിഭാഗത്തെക്കുറിച്ച് കർത്താവ് നിശ്ചിതമായി കുറ്റപ്പെടുന്നുണ്ട് റോമാക്കാർ എഴുതിയ ലേഖനം ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ മനുഷ്യരുടെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിൻ്റെ ക്രോധം ആകാശത്ത് നിന്ന് പ്രത്യക്ഷപ്പെടുന്നു എപ്പോഴാ ദൈവത്തിൻ്റെ ക്രോധം ഈ ഭൂമിയിൽ പതിക്കുന്നത് അന്ത്യകാലത്ത് കർത്താവിൻ്റെ പ്രതികാരത്തിൻ്റെ ദിനം കർത്താവിൻ്റെ ദിനം അനേക കാര്യങ്ങൾ പരിശുദ്ധ ബിൽ എഴുതപ്പെടുന്നുണ്ട് പ്രവാചകന്മാർ അനേക കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് യേശു ക്രിസ്തു പഠിപ്പിച്ചിട്ടുണ്ട് അപ്പസ്തോൽമാർ വഴി പരിശുദ്ധാത്മാവും പഠിപ്പിച്ചിട്ടുണ്ട് ഇതെല്ലാം വളരെ വ്യക്തമായി എഴുതപ്പെട്ടിട്ടുണ്ട് എപ്പോഴാണ് പ്രതികാരത്തിന് സമയം നമ്മൾ കണ്ടു കർത്താവ് മഹത്വത്തോടെ ന്യായാധിപനായി വെളിപ്പെടുമ്പോൾ കർത്താവിൻ്റെ ദിനത്തിലാണ് അവൻ പ്രതികാരം ചെയ്തത് ദൈവത്തിൻ്റെ ക്രോധം നട്ടപ്പിലാക്കുക അപ്പോൾ ഈ വചനം ഈ അവസാന കാലത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നതാണ് മനുഷ്യരുടെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിൻ്റെ ക്രോധം ആകാശത്ത് നിന്ന് പ്രത്യക്ഷപ്പെടുന്നു അവർ തങ്ങളുടെ അനീതിയിൽ സത്യത്തെ തളച്ചിടുന്നു എന്താണ് സത്യം ദൈവോധന പഠിപ്പിക്കുന്നു യോഹനാരൻ പതിനേഴ് പതിനേഴിൽ ദൈവത്തിൻ്റെ വചനമാണ് സത്യം അപ്പോൾ ദൈവവചനത്തെ തങ്ങൾ അനീതിയിൽ തളച്ചിടുന്നത് ആരാ ദൈവോധനം കയ്യിലുള്ളവരല്ലേ ഇനി ചെയ്യാൻ കഴിവുള്ളവരാരാ വചനം അറിയാവെന്ന് പറയുന്ന പണ്ഡിതർ ശ്രേഷ്ഠർ ദൈവശാസ്ത്രജ്ഞന്മാർ അവർക്കേ ചെയ്യാൻ പറ്റുള്ളൂ ഇത് സാധാരണക്കാർ ചെയ്യുന്ന കാര്യമല്ല ദൈവവചനം കിട്ടിയിട്ടില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അപ്പോൾ ആരെക്കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നതെന്ന് വളരെ വളരെ വ്യക്തം അവർ സത്യത്തെ തങ്ങളുടെ അനീതിയിൽ തളച്ചിട്ട് ഇട്ടിരിക്കുകയാണ് ഇപ്പോൾ ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം ദൈവത്തെ അറിയാം ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഇന്ന് വരെ ദൈവത്തെക്കുറിച്ച് അനേക കാര്യങ്ങൾ അവർക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ട് ലോക സൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ അദൃശ്യ പ്രകൃതി അതായത് അവിടുത്തെ ശക്തിയും ദൈവത്വവും സൃഷ്ടവസ്തുക്കളുടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ ഓരോന്നും ദൈവത്തിൻ്റെ അവിടുത്തെ ദൈവത്വത്തെയും അവിടുത്തെ ശക്തിയെയും വെളിപ്പെടുത്തുന്നതാണ് അതിലൂടെ ദൈവത്തെ അറിയാൻ കഴിയും ദൈവത്തിൻ്റെ വ്യക്തിത്വം അറിയാനും കഴിയും അതുകൊണ്ട് അവർക്ക് ഒഴി അതുകൊണ്ട് അവർക്ക് ഒഴി അവർ ദൈവത്തെ അറിഞ്ഞിരുന്നു എങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടുത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല അത് ഇപ്പം എന്താ കുഴപ്പം എന്ന് വിചാരിക്കുന്ന ആളുകളായിരിക്കും അല്ലേ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ സന്നിധിയിൽ വളരെ വലിയ ഒരു തിന്മയാണ് കാരണം അതുമൂലം അനേകം തിന്മകൾ വ്യക്തിയെ കടന്നു വരും അതുമൂലം അവരുടെ നിത്യനാശമാണ് ഉണ്ടാവുക അതുകൊണ്ട് അവർ ദൈവത്തെ അറിഞ്ഞിരുന്നു എങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടുത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല മറിച്ച് അവരുടെ യുക്തി വിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും യുക്തിവാദികളാണ് യുക്തി കൊണ്ട് ബുദ്ധി കൊണ്ട് മാത്രം ചിന്തിക്കുന്നവരാണ് അവർ ദൈവവചനത്തെ എങ്ങനെയാണ് തളച്ചിടുന്നത് അവരുടെ ബൗദ്ധിക കസർത്ത് മൂലം ഈ ലോകത്തിന് മാറി വരുന്ന തത്വശാസ്ത്രങ്ങൾക്ക് യോജിക്കാൻ വേണ്ടി ദൈവവചനത്തെ വ്യാഖ്യാനിച്ച് നിരർത്ഥകമാക്കുന്ന പ്രവൃത്തി മൂലമാണ് ഈ തളച്ചിടുന്നത് ദൈവവചനത്തെ തളച്ചിടുന്നത് അവരുടെ യുക്തിവിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അവരുടെ ഹൃദയത്തിൽ വിവേകമില്ല ജ്ഞാനമില്ല വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിലാണ്ടുപോവുകയും ചെയ്തു അതുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വമേറിയ സദ്വാർത്തയുടെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല എന്ന് വളരെ വ്യക്തമായി കർത്താവിന ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇപ്രകാരം സത്യത്തെ അനീതിയിൽ തളച്ചിട്ടിരിക്കുന്ന ഇവർക്കാർക്കും ഈ അന്ത്യകാലത്ത് ദൈവം നൽകിയ സദ്വാർത്തയുടെ പ്രകാശം അവിടുത്തെ മഹത്വമേറിയ സത്യത്തിൻ്റെ പ്രകാശം ദൃശ്യമല്ല കാരണം അവരുടെ ഹൃദയം അന്ധകാരത്തിലാണ് ഈ ലോകത്തിൻ്റെ ദേവൻ അവരുടെ ഹൃദയങ്ങളെ അന്ധബുദ്ധിയിൽ അന്ധകാരം നിറച്ചിരിക്കുന്നു ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഭോഷന്മാരായിത്തീർന്നു പക്ഷെ അവരുടെ അവകാശവാദം എന്താ ഞങ്ങൾ ജ്ഞാനികളാണ് ഞങ്ങൾ വചനം അറിയുന്നവരാണ് ഞങ്ങൾ പണ്ഡിതരാണ് ഞങ്ങൾ പാരമ്പര്യം അറിയുന്നവരാണ് ഞങ്ങൾ വലിയ അഭിഷിക്തരാണ് ഞങ്ങൾ ജ്ഞാനികളാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ തീർന്നു അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഭോഗാസക്തികളോടുകൂടെ ശരീരങ്ങൾ പരസ്പരം അവമാനിതമാക്കുന്നതിന് അശുദ്ധിക്ക് ശുദ്ധിക്ക് വിട്ടുകൊടുത്തു കേൾക്കാൻ ചെവി ഉള്ളവൻ കേൾക്കട്ടെ അപ്പോൾ ദൈവത്തെ ദൈവമായി മഹത്വപ്പെടുത്താൻ കഴിയാത്തൊരു ഗണം ജനമിയ എട്ട് നാല് ഒൻപത് നീ അവരോട് പറയുക കർത്താവ് അരളി ചെയ്യുന്നു വീണവൻ എഴുന്നേൽക്കുകയില്ലേ വഴി തെറ്റിയവൻ മടങ്ങി വരാതിരിക്കുമോ ദൈവത്തിൻ്റെ വേദനയാണ് വഴി തെറ്റിയ ഒരു കുഞ്ഞ് മടങ്ങി വരാതിരിക്കുമോ എന്തുകൊണ്ടാണ് ഈ ജനം ഒടുങ്ങാത്ത മത്സര്യത്തോടെ മറുതലിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് ജനം ചെയ്യുന്ന ഏറ്റവും ഹീനമായൊരു പ്രവൃത്തിയാണ് മാത്സര്യം ഒടുങ്ങാത്ത മത്സര്യത്തോടെ ദൈവത്തോട് മറുതലിക്കും മല്ലടിക്കും വഞ്ചനയിലാണ് അവർക്ക് ആസക്തി തിരിച്ചു വരാൻ അവർക്ക് മനസ്സില്ല തിരിച്ചു വരേണ്ട കാലമായിട്ടും തിരിച്ചു വരാൻ മനസ്സില്ല ഏതെൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ പുറത്താക്കിയത് അവരെ വഞ്ചിച്ച് അവർക്ക് ദൈവം നൽകിയതെല്ലാം തട്ടിയെടുത്ത് സാത്താരെ നശിപ്പിച്ച് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് തിരിച്ചു വരേണ്ട കാലമാണ് അവസാന കാലം ആ കാലമായിട്ടും തിരിച്ചു വരാൻ മനസ്സില്ല തിരിച്ചു വരാൻ വേണ്ടി ദൈവം മുഴക്കിയ ദൈവത്തിന് അവസാനത്തെ കാഹള ചുരിയാ സദ്വാർത്തേ പ്രവാചകൻ ജോസഫ് പൊന്നാർ വഴി ഈ ലോകത്തിന് നൽകിയ സദ്വാർത്ത അത് തിരിച്ചു വരവിന്റെ വാർത്തയാ ഇത് കേട്ടിട്ടും ഈ വിളി തിരസ്കരിച്ചിട്ട് തിരിച്ചു വരാൻ അവർ മനസ്സ് കാണിക്കുന്നില്ല അവർ പറയുന്നു ഞാൻ ശ്രദ്ധിച്ചു കേട്ടു ദൈവം പറയാ ഞാൻ ശ്രദ്ധിച്ചു കേട്ടു അവർ സത്യമല്ല പറഞ്ഞു അവർ സത്യമല്ല പറഞ്ഞത് എന്താണ് ഞാൻ ഞാനീ ചെയ്തതെന്ന് പറഞ്ഞ് ഒരുവനും തൻ്റെ ദുഷ്ടതയെക്കുറിച്ച് അനുദപിക്കുന്നില്ല നമ്മളിപ്പോൾ കാണുന്ന വാർത്തകൾ പരിശോധിച്ചാൽ കാണാം ഈ ഒരു അനുതാപം അവരിൽ ആരിന്നും വരുന്നതായി നമ്മൾ കാണുന്നില്ല പടക്കളത്തിലേക്ക് പായുന്ന പോലെ ഓരോരുത്തരും അവനവൻ്റെ വഴിക്ക് പായി ആകാശത്തിൽ പറക്കുന്ന ഞാറുപക്ഷിക്ക് പോലും അതിൻ്റെ കാലമറിയാം പാടപ്രാവും മീവൽ പക്ഷിയും കൊക്കും തിരിച്ചു വരാനുള്ള സമയം പാലിക്കുന്നു എന്റെ ജനത്തിനാകട്ടെ ദൈവത്തിന്റെ കർത്താവിൻ്റെ കൽപ്പന അറിഞ്ഞുകൂടാ ഇത് ദൈവത്തിന്റെ സാക്ഷ്യം ഇത് ഈ കാലത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന സാക്ഷ്യം ഞങ്ങൾ ജ്ഞാനികളാണ് ഞങ്ങൾ കർത്താവിന് നിയമം അനുസരിക്കുന്നു എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും അതാരെ കുറിച്ചാണ് പറയുന്നത് വളരെ വ്യക്തം നിയമജ്ഞന്മാരുടെ വ്യാജമായ തൂലിക നിയമത്തെ വ്യാജമാക്കിയിരിക്കുന്നു വിജ്ഞാനികൾ രജിതരാകും അവർ സംഭ്രമിക്കുകയും പിടിക്കപ്പെടുകയും ചെയ്യും കർത്താവിൻ്റെ വാക്കുകളെ അവർ നിരസിച്ചു ദൈവത്തിൻ്റെ വാക്കിനെ സത്യത്തെ അനീതിയിൽ തളച്ചിട്ടു അവർ നിരസിച്ചു അവരുടെ വിജ്ഞാനം കൊണ്ട് എന്ത് ഫലം അപ്പോൾ ദൈവത്തെ ദൈവമായി അറിഞ്ഞിട്ടും ദൈവത്തെ ദൈവമായി മഹത്വപ്പെടുത്താൻ കഴിയാത്ത ഒരു ഗണം അവരുടെ മേൽ പതിക്കുന്ന ദൈവത്തിൻ്റെ ക്രോധത്തെക്കുറിച്ച് വളരെ വ്യക്തമായി കർത്താവിന ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട് പ്രിയപ്പെട്ടവർ അപ്പോൾ ദൈവമില്ലെന്ന് പറയുന്ന ഒരു ഗണം ദൈവത്തെ അറിയാൻ കഴിയാത്ത ഒരു ഗണം ദൈവത്തെ അറിയാൻ മനസ്സ് വെക്കാത്ത ഒരു ഗണം ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവമായി മഹത്വപ്പെടുത്താൻ കഴിയാത്തൊരു ഗണം ഈ ജനത്തെ നോക്കിയാണ് ദൈവം കുറ്റപ്പെടുത്തുന്നത് പ്രിയപ്പെട്ടവര് ആർക്ക് മാത്രമാണ് ദൈവത്തെ അറിയാൻ കഴിയുക ഒന്ന് യോഹന്നാൻ മൂന്നാം അധ്യായം ഒന്നാം വചനം കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത് ദൈവ മക്കൾ എന്ന് നാം വിളിക്കപ്പെടുന്നു നാം അങ്ങനെയാണ് താനും ലോകം നമ്മെ അറിയുന്നില്ല കാരണം അതവിടത്തെ അറിഞ്ഞിട്ടില്ല അപ്പോൾ ലോകത്തിന് ലോക ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർക്ക് ലോകത്തിൻ്റെ അരൂപി ഉള്ളിൽ കുടികൊള്ളുന്നവർക്ക് ദൈവത്തെ അറിയാൻ കഴിയില്ല ഈ ലോകത്തിന് ദൈവത്തെ അറിയാൻ കഴിയില്ല ദൈവ ലോകം ദൈവത്തെ അറിഞ്ഞിട്ടുമില്ല എന്ന് ദൈവവനം സാക്ഷ്യപ്പെടുന്നു എന്നാൽ ദൈവമക്കൾക്കാണ് അവിടുത്തെ അറിയാൻ കഴിയുക അതുകൊണ്ട് ദൈവത്തെ അറിയാനൊരു അഭിലാഷം ഉള്ളിൽ ഉണ്ടാകണമെങ്കിൽ തന്നെ ആ ദൈവമക്കളുടെ ഉള്ളിൽ മാത്രമേ സാധിക്കൂ ഒന്ന് ഗോറും ഒന്നാം ഒന്നാമധ്യായം ഇരുപത്തിയൊന്നാം വചനം ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ലൗകികവിജ്ഞാനത്താൽ ദൈവത്തെ അറിഞ്ഞില്ല ദൈവോധനം കണ്ടു ലോകം ദൈവത്തെ അറിയുന്നില്ല വീണ്ടും ദൈവോധനം പറയുന്നു ലോകത്തിന് ദൈവത്തെ അറിയാൻ കഴിയില്ല കാരണം ലോകത്തിനുള്ളത് വിജ്ഞാനമാണ് ഈ ലൗകിക വിജ്ഞാനത്താൽ ബൗദ്ധികമായ അറിവിനാൽ ദൈവത്തെ അറിയാൻ കഴിയില്ല കാരണം പ്രിയപ്പെട്ടവരെ മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് കണ്ടെത്താവുന്ന ഒന്നല്ല ദൈവം പിതാവ് ദൈവം അവിടുത്തെ നമുക്ക് വെളിപ്പെടുത്തിത്തരണം ദൈവം വെളിപ്പെടുത്തി തരാതെ ആർക്കും ദൈവത്തെ അറിയാൻ കഴിയില്ല അപ്പോൾ ഭൗതിക വിജ്ഞാനം കൊണ്ട് ലൗകിക വിജ്ഞാനം കൊണ്ട് അവൻ ഈ ലോകത്തിൽ എത്രബോധം ശ്രേഷ്ഠനായാലും ഈ ലോകത്തിലെ ഏറ്റവും വലിയ അറിവുള്ളവനായാലും അവൻ ചലിക്കുന്ന സർവവിജ്ഞാന കോശമായാലും ദൈവത്തെ അറിയാൻ കഴിയില്ല അതുകൊണ്ട് ആർക്ക് ദൈവത്തെ അറിയാൻ കഴിയും എങ്ങനെ ദൈവത്തെ അറിയാൻ കഴിയും എന്ന് അറിയേണ്ടത് അനിവാര്യമാണ് ഇവിടെ ഒരു നമ്മൾ ബൈബിൾ പരിശോധിച്ചാങ്കിൽ ചില ഗണത്തെ കാണാൻ സാധിക്കും ഈ ദൈവത്തെ അറിയാതെ എന്നാൽ ദൈവത്തെ അറിയുന്നു എന്ന് അവകാശപ്പെട്ടവർ വളരെ രസകരമായ സംഭവം കർത്താവ് എഴുതി വെച്ചിട്ടുണ്ട് ദൈവപുത്രൻ്റെ സാക്ഷ്യം അവൻ പറഞ്ഞു സത്യമാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശു ഒന്നാം വരവിൽ അവനെ നിന്ദിക്കുകയും പരിഹസിക്കുകയും അവൻ്റെ വാക്കുകളെ തിരസ്കരിക്കുകയും അവനെതിരെ ദൂഷണം പറയുകയും ഒക്കെ ചെയ്ത് ജനത്തെ തങ്ങളെ അടിമത്തത്തിലാക്കി വെച്ചിരുന്ന അന്നത്തെ അധികാരികളെയും പുരോഹിത വർഗത്തെയും പരിസരം നോക്കി കർത്താവ് പറഞ്ഞു യോഹനാൻ എട്ട് പതിനെട്ട് ഇരുപത് എന്നെക്കുറിച്ച് ഞാൻ തന്നെ സാക്ഷ്യം നൽകും എന്നെ അയച്ച പിതാവും എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും ഇതൊന്നും അവർക്ക് മനസ്സിലായിട്ടില്ല മനസ്സിലായിരുന്ന അവരവനെ സ്വീകരിക്കുമായിരുന്നു അപ്പോൾ അവർ ചോദിച്ചു നിന്റെ പിതാവ് എവിടെയാണ് നിന്റെ പിതാവ് എവിടെയാണ് പിന്നെ ഇവിടെ ഒരു ഈ ചോദ്യത്തിന് വലിയ പ്രസക്തി ഇന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടെ രണ്ടായിരത്തി അഞ്ച് മുതൽ ദൈവമയച്ച ഏശയ്യ പ്രവാചകൻ ദൈവത്തിൻ്റെ സദ്വാർത്ത ഈ ലോകത്ത് പ്രഘോഷിച്ചു ആ സദ്വാർത്തയെക്കുറിച്ച് അനേക കാര്യങ്ങൾ ബൈബിൾ എഴുതിയിട്ടുണ്ട് അന്ത്യകാലത്ത് പ്രഘോഷിക്കപ്പെടുന്ന സമാഗതമാകുന്ന ദൈവരാജ്യത്തിൻ്റെ വാർത്ത കർത്താവിൻ്റെ കൃപാവലസരവും നമ്മുടെ ദൈവത്തിൻ്റെ ദിനവും വിലപിക്കുന്നവർക്ക് സമാശ്വാസവും പ്രഘോഷിക്കുന്ന വാർത്ത ഈ സദ്വാർത്ത പ്രഘോഷിക്കപ്പെട്ട സമയം മുതൽ ഈ സദ്വാർത്തയിലൂടെ ഏശയ്യ പ്രവാചകൻ ജോസഫ് പൊന്നാർ ചെയ്ത ഏറ്റവും വലിയ പ്രവൃത്തി ദൈവവചനം തുറന്നു തന്നുകൊണ്ട് ദൈവപിതാവിനെ വെളിപ്പെടുത്തുകയാണ് കാരണം അവനിൽ വസിച്ച ദൈവപുത്രൻ എംഫറർ ഇമ്മാനുവേലിൻ്റെ ആത്മാവ് ചെയ്യുന്ന പ്രവൃത്തിയാണ് അപ്പോൾ യേശുക്രിസ്തുവിന്റെ ആത്മാവ് അവിടുത്തെ അവിടുന്ന് അയച്ച ദൂതനിലൂടെ ദൈവപിതാവിനെ വെളിപ്പെടുത്തി തരിക അപ്പോൾ ഈ ദൈവസ്വരം തിരിച്ചറിഞ്ഞ് സദ്വാർത്ത വിശ്വസിച്ച ഓരോ ദൈവത്തിൻ്റെ മകനും മകളും വലിയ ആനന്ദത്തോടെ തിരിച്ചറിഞ്ഞു എനിക്കൊരു പിതാവ് എന്നെ സ്നേഹിക്കുന്ന എനിക്ക് വേണ്ടി അധ്വാനിക്കുന്ന എനിക്ക് വേണ്ടി സുപുത്രനെപ്പോലും ബലി കഴിച്ച എനിക്ക് വേണ്ടി സകല മഹത്വവും എനിക്ക് വെച്ച് എന്നെ കാത്തിരിക്കുന്ന എൻ്റെ തിരിച്ചുവരവിന് വേണ്ടി കണ്ണുനീരോടെ കാത്തിരിക്കുന്ന ഒരു സ്നേഹനദിയായ ഒരു പിതാവ് എനിക്കുണ്ട് അങ്ങനെ ഏശ്യ പ്രവാചകൻ ജോസഫ് പൊന്നാർ ദൈവമക്കളെ ദൈവത്തെ വിളിക്കാൻ പഠിപ്പിച്ചു എൻ്റെ അപ്പായ അതുകൊണ്ട് ഈ സദ്വാർത്ത വിശ്വസിച്ച ഓരോ കുഞ്ഞും ദൈവത്തെ വിളിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ ഈ പിതാവിനെ തിരിച്ചറിഞ്ഞ ഈ പിതാവിനെ ലഭിച്ച ഓരോ ദൈവമക്കളും വലിയ ആനന്ദത്തോടെ തങ്ങളനാഥരല്ല എന്ന തിരിച്ചറിവിൽ ഈ പിതാവിൽ ആനന്ദിക്കാൻ തുടങ്ങി എനിക്ക് ഒരു പിതാവുണ്ട് എന്റെ പിതാവ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവമാണ് ആ പിതാവിൽ ആനന്ദിക്കാനും ആ പിതാവിൽ അഭിമാനിക്കാനും ആ പിതാവിനെ ആനന്ദത്തോടെ പ്രഘോഷിക്കാനും ആ പിതാവിനെപ്പോഴും നന്ദി പറയാനും ആ പിതാവിനെ കാത്തിരിക്കാനും ദൈവമക്കൾ പരിശീലിച്ചു പ്രിയപ്പെട്ടവരെ അപ്പോൾ ഞങ്ങൾക്കൊരു പിതാവിനെ കിട്ടി എന്ന് സദ്വാർത്ത വിശ്വസിച്ച ഓരോ ദൈവമക്കളും പറഞ്ഞപ്പോൾ ഇവിടുത്തെ പല ശ്രേഷ്ഠന്മാരും ആളുകളും ചോദിച്ചു ഏതെടാ ഈ പിതാവ് ഞങ്ങൾക്കറിയാത്ത പിതാവേരാ ഏരാ ഇതേ ചോദ്യമല്ലേ അന്ന് വരിസേരും സതുക്കാരും ഒക്കെ കഥാമുറി ചോദിച്ചത് നിന്റെ പിതാവ് എവിടെയാ ഏതാടാ നിന്റെ പിതാവ് നിങ്ങൾ നന്നായി ധ്യാനിക്കണം ചോദ്യത്തെക്കുറിച്ച് അപ്പോൾ യേശു പറഞ്ഞു നിങ്ങൾ എന്നെ ആകട്ടെ ഈ എൻ്റെ പിതാവിനെ ആകട്ടെ അറിയുന്നില്ല ആ വാക്കിൻ്റെ മൂർച്ഛങ്ങൾ ശ്രദ്ധിച്ച് ദൈവത്തെ അറിയുന്നുവെന്ന് അവകാശപ്പെട്ടവർ ദൈവവചനം പഠിച്ചു പഠിച്ച് അതിൽ പാണ്ഡിത്യമുണ്ടെന്ന് ഉണ്ടെന്ന് അവകാശപ്പെട്ടവർ അഭിഷിക്തരം പുരോഹിതരും അവകാശപ്പെട്ടവർ കർത്താവിൻ്റെ ആലയത്തിൽ ബലി അർപ്പിച്ചിരുന്നവർ അവരെ മുഖത്ത് നോക്കി ദൈവപൂത്രം പറയുക നിങ്ങൾ എന്നെയോ എൻ്റെ പിതാവിനെയോ അറിയുന്നില്ല പക്ഷെ അവരെന്താ അവകാശപ്പെട്ടത് ആ ഞങ്ങൾ ദൈവത്തിൻ്റെ ആളുകളാണ് ഞങ്ങൾ ദൈവത്തെ അറിയുന്നു എന്നെ അറിഞ്ഞിരുന്നു എങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു ദൈവാലയത്തിൽ ഭണ്ഡാര സ്ഥലത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവൻ ഇതെല്ലാം പറഞ്ഞത് അപ്പോൾ ദൈവാലയത്തിലുള്ളവരോടാണ് പറഞ്ഞത് വളരെ വ്യക്തം ദൈവാലയത്തിൽ ഉണ്ടായിരുന്നവർ ശ്രേഷ്ഠന്മാരോടാണ് പറഞ്ഞു വ്യക്തം നിങ്ങൾ ദൈവത്തെ അറിയുന്നില്ല ഇതൊന്നാം മരവിൽ പ്രിയപ്പെട്ടവരെ രണ്ടാം മരവിനെ ജേശു കുസ്തു പ്രവചിച്ചിട്ടുണ്ട് അവിടെയും ഇത് തന്നെ അവൻ പറഞ്ഞിട്ടുണ്ട് യോഹന്നാന സുവിശേഷം പതിനാറാം അധ്യായം ഒന്നു മുതൽ വരെ നിങ്ങൾക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കേണ്ടതിനാണ് ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞത് അപ്പോൾ കർത്താവ് പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഒരു സാധാരണ ജനത്തിന് ഇടർച്ച ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇത് ദൈവത്തിന് മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളതാണ് എന്ന് അവൻ അറിഞ്ഞ് ഇടർച്ച ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കർത്താവ് മുൻകൂട്ടി പറഞ്ഞു വെച്ചിരിക്കുക അവർ നിങ്ങളെ സിനഗോഗിൽ നിന്ന് പുറത്താക്കും നിങ്ങളെ കൊല്ലുന്ന ഏവനും താൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് കരുതുന്ന സമയം വരുന്നു അവർ പിതാവിനെയോ എന്നെയോ അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഇത് ചെയ്യും ഒരു പ്രവചനമാണ് കർത്താവിൻ്റെ ഏത് സമയത്തെക്കുറിച്ചാണെന്ന് വളരെ വ്യക്തമാണ് അവിടെ അവർ പിതാവിനെയോ എന്നെയോ അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ഇത് ചെയ്യും അവരുടെ സമയം വരുമ്പോൾ ഇത് ഞാൻ പറഞ്ഞിരുന്നു എന്ന് നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു ഇത് ഏതാണ് ഈ അവരുടെ സമയം വരുന്നു എന്ന് പറയുന്നത് കർത്താവ് സമയം വരുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന മുഴുവൻ അവൻ്റെ രണ്ടാം മരവിൻ്റെ കാലഘട്ടമാണ് അപ്പോൾ അവന്റെ രണ്ടാം വരവിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന അതേ വിഭാഗത്തെക്കുറിച്ച് കർത്താവ് പറയുക അവർ പിതാവിനെയോ എന്നെയോ അറിയുന്നില്ല പക്ഷേ ഇന്ന് എന്താണ് ഈ പണ്ഡിതരുടെ അവകാശവാദം ഞങ്ങളാണ് ദൈവത്തെ അറിയുന്നവർ ഞങ്ങളാണ് ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാർ ഞങ്ങളാണ് ദൈവത്തിന് വേണ്ടി പറയുന്നവർ ഞങ്ങളാണ് വചനം അറിയുന്നവർ പക്ഷെ അവരെ കുറിച്ച് കർത്താവ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ദൈവത്തിന് സാക്ഷ്യമെന്താ അവർ ദൈവത്തെയോ ദൈവപുത്രനെയോ അറിയുന്നില്ല അതുകൊണ്ടാണ് ഈ വിശ്വാസവിരുദ്ധമായ എല്ലാ പ്രവർത്തി നമ്മളിപ്പോൾ കാണുന്നത് ഏറ്റവും കഠിനമായ ഒന്നാം പ്രമാണ നടക്കുന്നത് അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ജ്ഞാനം മുഴുവൻ നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത് നമ്മൾ കാണും പ്രിയപ്പെട്ടവരെ അപ്പോൾ ദൈവത്തെ അറിയുന്നു എന്ന് മനുഷ്യന് അവകാശപ്പെട്ടാൽ പോരാ അതിന് ദൈവത്തിൻ്റെ സാക്ഷി ഉണ്ടാവണം ഇത് ദൈവത്തെ അറിയുന്ന കാര്യത്തിൽ മാത്രമല്ല മറ്റ് പല കാര്യത്തിലും ജനങ്ങൾ അവകാശപ്പെട്ടു പണ്ഡിതന്മാർ ശ്രേഷ്ഠന്മാർ അവകാശപ്പെട്ടു ഞങ്ങൾ ഇങ്ങനെയാണ് പക്ഷെ കർത്താവ് പറയുന്നത് അങ്ങനെയല്ല അവർ പറഞ്ഞു ഞങ്ങൾ ദൈവത്തിൽ മോശയിൽ വിശ്വസിക്കുന്നു യേശു ക്രിസ് പറഞ്ഞു നിങ്ങൾ മോശയിൽ വിശ്വസിച്ചിരുന്നു എങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു അപ്പോൾ അവർ മോശയിൽ വിശ്വസിച്ചില്ല എന്ന് യേശു ക്രിസ് സാക്ഷ്യപ്പെടുന്നു പ്രിയപ്പെട്ടവരെ വീണ്ടും ഇവർ പറയുന്നത് ഞങ്ങൾ ദൈവത്തിൻ്റെ ഭക്തരാണ് യേശയപ്രഭാതൻ്റെ പുസ്തകം ഇരുപത്തിയൊൻപതാം അധ്യായം പതിമൂന്ന് പതിനാല് വചനങ്ങൾ വായിച്ചാൽ കാണാം എൻ്റെ നേർക്കുള്ള അവരുടെ ഭക്തി മനപ്പാഠമാക്കിയ മാനുഷിക നിയമങ്ങളാണ് പ്രിയപ്പെട്ടവര് ഇത് രണ്ടത്തി മൂത്ത ദിവസം മൂന്നാമധ്യായം ഒന്നു മുതൽ അഞ്ചു വരെ വായിച്ചാൽ കാണാം അഞ്ചാമത്തെ മുതൽ എഴുതിയിട്ടുണ്ട് അവർ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിനാന്തരിക ചൈതന്യത്തെ നിഷേധിക്കും അന്ത്യകാലത്തുള്ളവർ അപ്പോൾ ഭക്തരാണെന്ന് സ്വയം അവകാശപ്പെടുന്നു പക്ഷെ ദൈവം അങ്ങനെ കാണുന്നില്ല വിശ്വാസമുള്ളവരാണെന്ന് അവകാശപ്പെടുന്നു പക്ഷെ ദൈവം അങ്ങനെ കാണുന്നില്ല ജ്ഞാനികളെന്ന് അവകാശപ്പെടുന്നു പക്ഷെ ദൈവം അങ്ങനെ കാണുന്നില്ല നമ്മളെ വചനം കണ്ടു അപ്പോൾ ദൈവത്തെ അറിയുന്ന കാര്യത്തിൽ മാത്രമല്ല ഈ എല്ലാ കാര്യങ്ങളിലും വ്യാജമായ അവകാശവാദം ഉന്നയിക്കുന്നവരാണ് അത് ദൈവം അങ്ങനെ അല്ല എന്ന് സാക്ഷ്യപ്പെടുന്നു നാൽപ്പത്തി മൂന്ന് പത്ത് കർത്താവരളി ചെയ്യുന്നു നിങ്ങൾ എൻ്റെ സാക്ഷികളാണ് എന്നെ അറിഞ്ഞു വിശ്വസിക്കാനും ഞാനാണ് ദൈവമെന്ന് ഗ്രഹിക്കാനും ഞാൻ തെരഞ്ഞെടുത്ത ദാസ എനിക്ക് മുമ്പ് മറ്റൊരു ദൈവം ഉണ്ടായിട്ടില്ല എനിക്ക് ശേഷം മറ്റൊരു ദൈവം ഉണ്ടാവുകയുമില്ല അപ്പോൾ ദൈവത്തെ അറിയണമെങ്കിൽ ആ ദൈവത്തെ അറിഞ്ഞ് വിശ്വസിക്കാനും അവിടുത്തെ സ്നേഹിക്കാനുമായി അവിടുന്ന് സൃഷ്ടിച്ച അവിടുന്ന് തെരഞ്ഞെടുത്ത മക്കളായിരിക്കണം അവർക്ക് മാത്രമേ ദൈവത്തെ അറിയാൻ കഴിയുള്ളൂ ഇവിടെ നമ്മൾ തുടർന്നുള്ള ശുശ്രൂഷയിൽ കാണും എങ്ങനെയാണ് ദൈവത്തെ അറിയാൻ കഴിയുക ഈ അന്ത്യകാലത്ത് ദൈവത്തെ അറിയാൻ നമ്മൾ കണ്ടു അവിടെ നിന്ന് അവിടുത്തെ വെളിപ്പെടുത്തിത്തരണം അപ്പോൾ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തി തരാൻ ഈ അന്ത്യകാലത്ത് അവിടെ ഒരുക്കിയിരിക്കുന്ന മാർഗം എന്താണ് നമുക്ക് അവിടുത്തെ അറിയാൻ അവിടുത്തെ കരുണയാലും അനന്തമായ സ്നേഹത്താലും നമുക്ക് നൽകിയിരിക്കുന്ന മാർഗം എന്താണെന്ന് നമുക്ക് തുടർന്നുള്ള ശുശ്രൂഷയിൽ കാണാം എപ്പോഴും ഇന്ന് മനുഷ്യനെല്ലാം പ്രായോഗിക തലത്തിൽ കാണുന്നവരല്ലേ എന്താണ് എനിക്ക് നേട്ടം എനിക്കെന്ത് പ്രയോജനമുണ്ട് എന്ന് മാത്രം എല്ലാത്തിനെയും നോക്കി അതനുസരിച്ച് എല്ലാം ക്രമീകരിക്കുന്ന ഒരു തലമുറയാണ് അതുകൊണ്ട് ദൈവത്തെ അറിയുന്നത് ഗുണകരമാണ് ദൈവത്തെ അറിയുന്നത് നേട്ടമാണോ ദൈവത്തെ അറിയേണ്ടതിന് ആവശ്യകതയുണ്ടോ ദൈവത്തെ അറിഞ്ഞില്ലെങ്കിൽ എന്താണ് പ്രശ്നം ഇതൊക്കെ നന്നായി മനസ്സിലാക്കിയിട്ട് ദൈവത്തെ അറിയണോ വേണ്ടയോ എന്ന് ഓരോരുത്തർക്കും തീരുമാനിക്കാം പ്രിയപ്പെട്ടവരെ അപ്പോൾ നാം എന്തിനാണ് ദൈവോദനം അറിയുന്നത് നാം എന്തുകൊണ്ട് ദൈവ ദൈവത്തെ അറിയുന്നത് നാം എന്തിനാണ് ദൈവത്തെ അറിയുന്നത് ദൈവത്തെ അറിയാൻ നാം എന്തു ചെയ്യണം എന്നെല്ലാം വളരെ വിശദമായി കർത്താവിന ഗ്രന്ഥത്തിലുണ്ട് നമുക്ക് തുടർന്നുള്ള ശുശ്രൂഷകൾ അത് കാണാം അതുകൊണ്ട് ദൈവത്തെ നിഷേധിക്കുന്ന ദൈവത്തെ അറിയാൻ വിസമ്മതിക്കുന്ന ഈ തലമുറയെ നോക്കി ദൈവത്തെ തേടുന്ന ജ്ഞാനികൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്ന ദൈവം പ്രഖ്യാപിക്കുന്നു പരിശുദ്ധനായവനെ അറിയുന്നതാണ് യഥാർത്ഥ അറിവ് നമുക്ക് നിത്യജീവൻ ലഭിക്കാൻ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മൾ പൂർത്തിയാകാൻ ദൈവം ഒരുക്കിയിരിക്കുന്നതല്ല മക്കൾ സ്വന്തമാക്കാൻ ദൈവത്തെ അറിയണം അവിടുത്തെ അറിയാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ദൈവത്തെ അറിയാനുള്ള വലിയ അഭിലാഷം നമ്മൾ കത്തിജ്വൊലിക്കാൻ വേണ്ടി ഓരോ ദൈവമക്കളും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കട്ടെ അവിടുത്തെ അതിപരിശുദ്ധമായ നാമത്തിന് എല്ലാ സ്തുതിയും മഹത്വവും ആരാധനയും ഉണ്ടായിരിക്കട്ടെ ആമേ